നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ അവസാനം രണ്ട് സ്വഹാബികവും അല്ലാഹുവിന്റെ റസൂലും ആ ഔത്തുല ബർക്കത്തിന് വേണ്ടി തുറന്നിട്ട് അൻസ്വാരികളിൽ പെട്ട സ്വഹാബി രാവിലെ ഇഞ്ഞി പോകത്തുവോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് സ്വഹാബികൾ കേക്കിട്ട് നിന്റെ പിരിച്ചപ്പെട്ട അബൂബക്കറേ നിന്റെ പിരിച്ചപ്പെട്ട ഉമരേ നിങ്ങൾ ഔത്തുല കിടന്നിറങ്ങുക സാധ്യമാവാണ്ട് മരുഭൂമിയുടെ പൊയ്യല് നിങ്ങൾ നടന്നില്ലേ എന്നിട്ടതാ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തന്നില്ലേ അല്ലാഹു നിങ്ങളെ ഭയം നിറച്ചില്ലേ അൻസാരികളിൽ പെട്ട ഒരു സഹാബിയാണ് തന്നതെങ്കിലും അത് അല്ലാഹു തന്റെ ഞങ്ങത്തല്ലേ പയറ് നിറഞ്ഞിട്ട് പയറൊക്കെ ഒന്നുമില്ലാണ്ട് പട്ടിണി കിടന്നിട്ടൊക്കെ ഉറക്ക് പറാണ്ട് നടന്നു നിങ്ങൾക്ക് അല്ലാഹു പയറ് നിറഞ്ഞിട്ട് അതേ ഔത്തുല പോണു നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തന്നിട്ടില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തൗഫീഖ് നിഅമത്ത് തന്നിട്ടില്ലെങ്കിൽ ലതുസ്അലുന്ന യൗമഇദിന നഈം ഈ നിഅമത്തിനെ പറ്റി അല്ലാഹു ചോദ്യം ചെയ്യട സഹാബ ഏത് നിഅമത്ത് കൊണ്ടുണ്ട ബഹറ് നിറയാണ്ട് ബഹറുകൊന്നുമില്ലാണ്ട് ഉറങ്ങുണുകാവാണ്ട് മറുഭൂമിയെ പൊയ്യര നടക്കുമ്പോ ഒരു സ്വഹാബി ഒരു ആടർത്തിട്ട് ഇറച്ചാക്കിട്ട് കരിയാക്കിട്ട് തെല്ല് ബഹറ് നിറക്കണു തിന്നണു കൊടുത്തില്ലേ ആ തിന്നെതിരെ അല്ലാഹു കേക്കാണ്ട് കൂടാലാ ഇത് ഒന്ന് കേക്കട്ടാന്നെ പിരിച്ചപ്പെട്ട ബാലക്കാരാ ചങ്ങായിര മങ്ങിലാ ചെന്നിട്ടു ചങ്ങായിര താളാ ചെന്നിട്ടു ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യന്മാര് വർഷമായിട്ടും മങ്ങിലാവാട്ട് പൊതുസെറ്റാവാട്ട് ബാക്കിയായ പെണ്ണുമക്കൾ നിന്റെ സമുദായത്തിലും നിന്റെ നിരളിക്കുമ്പോ നിന്റെ നിരടെ ബാപ്പയില്ലാത്ത നാല് യതീമ മക്കളെ ബലത്തുണുകാവാണ്ട് പാതിരചാവതോടെ ബീഡികെട്ടിന് വറക്ക് കഴിഞ്ഞിട്ട് ആ മക്കളെ വിദ്യാഭ്യാസത്തെ ചെലവ് ഒന്ന് കൊടുക്കണക വേണ്ടിട്ട് പറതാടിയോടുള്ള പെണ്ണുങ്ങൾ നിന്റെ നിരളിന്നിട്ട് നിന്റെ ആരോഗ്യം ചെലവാക്കിട്ട് നയിച്ച പൈസ തീരും നിന്റെ ചങ്ങായ താലത്തെ ജാവു പൊടിയാക്കില്ല മോനെ അല്ലാഹു തന്നെ സമ്പത്തിനെ മറക്കണ്ട അല്ലാഹു തന്നെ ഐശ്വര്യത്തെ മറക്കണ്ട അല്ലാഹു ആരോഗ്യം തന്നതുകൊണ്ടല്ലേ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടണ എത്ര സമയമേനോ അതാ നല്ല ആരോഗ്യമുള്ള പള്ളിക്ക് ഓടി വന്നോട്ട് നിന്റെ മനുഷ്യന്മാര് ഒരേ ഒരു ട്യൂമർ അഥവാ ഒരേ ഒരു സ്ട്രോക്ക് കാരണം കൊണ്ട് തിങ്കള് കട്ടല കിടന്നുണ്ട് എനിക്കൊണ്ടാവാണ്ട് വൈകാലത്തെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളത് എത്ര പേഷ്യന്റുമാരുണ്ട് പാലക്കാരാ അല്ലാഹു തന്റെ യുവത്വമുണ്ടല്ലേ അല്ലാഹു തന്റെ യൗവനമുണ്ടല്ലേ അല്ലാഹു തന്റെ തടിക്കുള്ള ആഫിയത്തും ആരോഗ്യമുണ്ടല്ലേ അത് ഹറാമായ മാർഗത്തിൽ ചെലവാകൊണ്ടുള്ളതല്ല നിന്റെ പിരിച്ചപ്പെട്ട ബാലക്കാരാ അതീവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹിലാചുള്ളത് സരളമായ രൂപത്തിലെ അല്ലാഹുവിന്റെ റസൂൽ പൊറുത്തപ്പെട്ട രൂപത്തിലെ എങ്ങനെ അവനോട് സ്വഹാബത്തൊക്കെ പടിപാടിട്ടില്ലെങ്കില് ഇണ്ടാ മഹിലത്തെ പേരില് സമുദായത്തിൽ നടക്കട അനാചാരം എത്ര മഹിലാവിടേക്ക് മുന്നിലോ നിക്ക് പൊതു സെറ്റായ സാധ്യത ഒരു പെണ്ണിടെ എൻഗേജ്മെന്റ് ആയ സാധ്യതേ കായത്തായിട്ട് നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഔത്തുകന്റെ പെഞ്ഞായ പോലെ പരസ്യമായി മാർഗത്തിൽ തിരിട കാലമല്ലേ എൻഗേജ്മെന്റിന്റെ പേരില് നിന്റെ ബാലകാല നിന്റെ നോക്കണുകൊന്റെ ചെറുക്കട കൈയിടെ ഗിഫ്റ്റ് എടുത്തിട്ട് ഫോട്ടോ എടുപ്പാട്ടണുകോ അതിന്റെ സ്റ്റേറ്റസിൽ വെയ്ക്കണുകോ അതിനെ വാൾപേപ്പർ ആക്കി വെയ്ക്കണുകോ എങ്ങനെ സാധ്യ അവിടെ പെങ്ങള് കായം അവിടേക്ക് മുന്നോ നിന്റെ നോക്കണക മുന്നേ ചെറുക്കക്ക് നിന്റെ മുഖവും മുങ്കയും ഒന്ന് കാട്ടി കൊടുക്കണോട്ടല്ലാണ്ട് അവനുക്ക് നിന്നെ നോക്കിട്ട് സമാമണവരിക്കായി വീട് കണ്ടെങ്കിലേ കായത്തുക മുന്നോട് ചണ്ടാമത് നോക്കൽ അനുവദനീയമല്ല പിന്നെ ചിലപ്പോ മസാല കേക്കണുകൊണ്ട് ഉസ്താദേ എങ്കേ വേണ്ടാമത് മുസാഫിടെ ഗിഫ്റ്റ് കൊടുക്കാമാ പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ നീ എന്തുക മുസാഫിനെ കൊടുക്കണോ അല്ലാഹു മുസാഫ് കൊടുക്കുന്നത് നല്ലല്ലേ
അതിനല്ലല്ലോ ഉസ്താദ്, എങ്കിൽ നല്ല ആണെങ്കിൽ നീന്നെ പഠിച്ച നിന്റെ മദ്രസത്തിൽ ഇണ്ടും പാപ്പയില്ലാത്ത യതീമ മക്കളുണ്ടോ? അതിൽ മുസ്ഹാഫ് ഇല്ലാത്ത എത്ര മക്കളുണ്ട് പാലക്കാരാ? മുസാഫിനെ ഒരുപാട് സൂറത്ത് പറഞ്ഞു പോയിട്ട് പാപപ്പെട്ട എത്ര മക്കളുണ്ട് പാലക്കാരാ? അങ്ങനെ നീനൊന്ന് മുസാഫ് കൊടുത്തെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മുസാഫ് കൊടുത്തെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കോൾ ബണ്ട് ഒന്ന് എടുക്കരുത് ബേജാരി. എത്ര മക്കുകൊണ്ട് മുസ്ഹാഫ് ഇല്ലാണ്ട് പഠിക്കണക്കോ കിതാബില്ലാണ്ടുണ്ട്? എത്ര മക്കമുണ്ട് ഇണ്ട് കിതാബില്ലാണ്ട് മുസ്ഹാഫ് ഇല്ലാണ്ട് പഠിക്കണക്കോ? ആ മക്കളൊട്ടിക്ക് എനിക്ക് എപ്പായും കരുണ വന്നറ. ഞാൻ നയിച്ചതിൽ എന്റെ റായത്തെ പോലും നാല് മക്കൻ്റെ മുസ്ഹാഫ് പോകുന്നത് ഇതുണ്ട്. ഇതില്ല, ഓൺ ചോക്ലേറ്റ് 1000 രൂപയുടെ ചോക്ലേറ്റ് എടുത്ത് പോകുമ്പോ തുകൊണ്ടല്ലേ ഓണു അപ്പല്ലാത്ത ഓൻ്റെ സ്വന്തം പെങ്ങല്ലെ ചിലപ്പോ മാപ്പിള മരിച്ചിട്ട് പെങ്ങല്ലെ കിട്ടാവുക ഇണ്ട് തോന്നൽ 1 രൂപയുടെ പെണ്ണി കൊണ്ട് പോയി കൊടുത്തിട്ടില്ല ബാബ. ഓണ് 1.5 രൂപയുടെ ചോക്ലേറ്റ് കടാക്കിട്ട് എടുത്ത് പോയി എൻഗേജ്മെന്റ് പോകും. മുസ്ലിമോ ഏതെങ്കിലും ഇതര സമൂഹത്തിൽപ്പെട്ട ആൾമാരല്ല, നാ വാഴിച്ചു കൊണ്ടുള്ള അങ്ങനെ ആൾമാര് കേക്ക് മുറിച്ചിട്ട് പെണ്ണിന്റെ ബായി കൊടുക്കലോ? ഈ ഹമുക്കുണ്ടല്ലേ, മങ്ങിലായിട്ടോണ്ട് പെഞ്ഞയായിട്ട് വന്നില്ലേ, പിന്നെ ഓറു പിടി ചോറ് കൊടുത്തിട്ടോണ്ട് പെഞ്ഞയെ കൂട്ടാല. മങ്ങിലായ നിന്റെ പെഞ്ഞായിന്റെ ബായിനെ ഊട്ടിയെങ്കിലും സ്വതക്ക ചെയ്ഞ്ഞ കൂലിയുണ്ട് ചങ്ങായി. പെണ്ണുങ്ങളെ മങ്ങിലായിട്ട് നിങ്ങളെ മാപ്പിളമാർക്ക് നിങ്ങൾ ഒന്ന് ചോറ് കളക്കിട്ട് മക്ക കൂട്ടിയ കണിക്ക ഊട്ടിയെങ്കിൽ സ്വതക്ക ചെയ്ഞ്ഞ് കൂലി കൊണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ ചുള്ള റോക്കോ പോയി എന്റെ വിഷയ കെട്ടി ഈ കാലമൊക്കെ നാണിന് ഊട്ടി വന്നി. അല്ലാണ്ട് റസൂല് ചൊന്ന നീ നിന്റെ പെഞ്ഞായിരെ ബായ് കൊടുപ്പിട്ട് ഭക്ഷണം കൊടുക്കുമെങ്കിലും അള്ളാഹുനിക്ക് റഹ്മത്ത് ചെയ്താൽ സാധ്യമാ. മങ്ങിലായാൽ പിന്നല്ല ഉസ്താദ്, പിന്നെ എൻഗേജ്മെന്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് മീത്തവൽ കിട്ടുന്നെങ്കിൽ ഒരേ കുപ്പിക്ക് ജ്യൂസ് രണ്ട് ഷോ ആയിട്ട് പലിക്കറ പെണ്ണുങ്ങൾ. മങ്ങിലായാൽ പിന്നെ അവലാട്ടുകാരെന്റെ ചിതി ഉണ്ടോ ആ ഡൈനിങ് ഹാളില് ഒട്ടികതി ആ വിഷയമേ ഇല്ല. ഞങ്ങളൊട്ടിക മക്ക ഓണൌത്തുക പറമ്പത്ത് മക്കളുടെ മൂല മൂല കൂടണു പിലി വന്ന് കണിക്ക വലിയ ഓൻ തെളി ഉറങ്ങിയപ്പ മക്ക ചിരിക്കോ കളിക്കോ എന്തേ ഞാൻ ഉറങ്ങിയത് ഗുമ്മാണാവില്ലേ? നിന്റെ മക്ക നിന്റെ ഒത്ത് കളിക്കണ്ട പിന്നെ ആരുടെ ഒത്ത് സ്ലാബ് പോയി കളിക്കണു പറകാരാണ്. ഞങ്ങളെ ജീവന ശൈലി കൊണ്ടിട്ട് ഇത്തര സമുദായത്തിൽ പറ്റിയ ആൾമാർ ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ളാറ്. ആക്കി ആൾമാർ അള്ളാഹുരൊട്ടിക്ക് തൗബ ചൊന്നു മടങ്ങിയെങ്കിൽ വിഷയത്തി എന്ത്? പക്ഷെ കക്കൂസിന്റെ ബേസിന് പോലെ കേക്ക് ആക്കിട്ട് മുറിച്ചിട്ട് തിന്നുമ്പോ കൊണ്ടല്ലേ മങ്ങിലാവിടത്തിന്റെ പേരിൽ മങ്ങിലത്തെ ആഘോഷത്തെ പേരിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആൾമാർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയുടെ കോലയിട്ടിട്ട് താളത്തിന് പോയിട്ട് മങ്ങിലത്തെ ഗൗജിന്റെ പേരിൽ നിങ്ങൾ ആക്കിയത് കൊണ്ടിട്ടു ആക്കി ആൾമാർ അള്ളാഹുരൊട്ടിക്ക് തൗബ ചെന്നിട്ട് ക്ലിയർ ആയിട്ടിക്കോ. ഞാനതിന്റെ വിഷയക്കാരെ അങ്ങനെ ആക്ഷേപിക്കലല്ല, ഇങ്ങനത്തെ പ്രവർത്തനം കൊണ്ടിട്ടു ഇത്തര സമൂഹത്തിൽപ്പെട്ട ആൾമാർ എന്തിനു കമന്റ് ആക്കിയാറ് കൊണ്ടുണ്ട്? ഞങ്ങക്ക് 5 വർഷമാകുമ്പോഴത്തേക്കും ഭഗവത് ഗീത പഠിപ്പണുക ബൈബിൾ പഠിപ്പണുക ഉള്ള വ്യവസ്ഥയില്ല. ഞങ്ങക്ക് എല്ലാ വെളിയാസരണ്ടും ഇങ്ങനത്തെ ഉറുതിയില്ല. പാതിര ജാവ് തുടങ്ങനക്കര വഴുത കാര്യക്രമം ഞങ്ങളെ ജമാഅത്തിലില്ല അഥവാ ഞങ്ങളെ ധർമ്മത്തിലില്ല. എങ്കിലും ഞങ്ങളെ ഒരു മങ്ങിലം നടക്കുമ്പോഴത്തേക്ക് ആ പലേ ഞങ്ങളെ പാരമ്പര്യത്തിൽ വന്ന കണക്ക് അതേ അച്ചടക്ക അതേ ധാരയാകുമ്പോഴത്തേക്കും അതേ ആ കായം തായിട്ട പെണ്ണിന് ആൻ്റെ ഒത്തു കൂട്ടിയെ പോയിട്ട് അബ്ബാവുമ്മടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഇന്ന നിങ്ങളുടെ സമൂഹത്തിൽ ഇതെല്ലാം കാണുമ്പോ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനത്തെ ഒരു ധർമ്മത്തെ ആള് ഞങ്ങൾ ആയില്ലല്ലേ ചൊണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത്തരം സമൂഹത്തിൽപ്പെട്ട ആൾമാർ ചൊല്ലുമ്പോത്തുകോ നന്റെ നിന്റെ യുവത്വം ഇതൊക്കെ കാരണ ഇസ്ലാമിക ഇങ്ങനത്തെ ഒരു ബെടക്ക് പേര് പറകൂ. ഇസ്ലാമിയുടെ ആദർശത്തെ ബെടക്കാക്കണു. ഇത്തരം സമൂഹത്തെ എതിരുള്ള ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ പോലും തലതക്ക് പാട്ടുള്ളേ ഒരു പരിസ്ഥിതി നിർമ്മാണാക്കിയേ അള്ളാഹു തന്നെ യുവത്വത്തെ കാരണം കൊണ്ടല്ലേ, അള്ളാഹു തന്നെ സമ്പത്തിന്റെ കാരണം കൊണ്ടല്ലേ ഇത് അള്ളാഹുരൊട്ടിക്ക് നിങ്ങൾ നാളെ ചൊല്ലുകയില്ലേ?